എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആനന്ദ് ഏകർഷി ഞാൻ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ ആട്ടത്തിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളും ആട്ടമുണ്ടായ കഥയും ഒക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആട്ടത്തിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ആട്ടം ഉണ്ടായ ഒരു കഥ അല്ലെങ്കിൽ ആട്ടം ഉണ്ടായ ഒരു സ്പേസിംഗ് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിലേക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കാരണം ആട്ടം ഉണ്ടാവുന്നത് വിനയ് ഫോട്ട് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൽ നിന്നാണ് കാരണം ആട്ടം സിനിമ കണ്ടവർക്കറിയാം അതിൽ ഒരു പതിമൂന്ന് പ്രധാന കഥാപാത്രങ്ങളുണ്ട് അതിൽ ഷാ കലാബോൺ ഷാജോൺ അവതരിപ്പിച്ച ഹരി എന്ന് പറഞ്ഞ കഥാപാത്രവും അഞ്ജലിയുടെ കഥാപാത്രം അവതരിപ്പിച്ച റിൻ ഷിഹാബ് എന്ന് പറഞ്ഞ ആളും ഒഴിച്ചാൽ ബാക്കി പതിനൊന്ന് പേരും എനിക്ക് ഒരു ഇരുപത് വർഷമായിട്ടെങ്കിലും അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് വിനയ് ഫോട്ട് ഉൾപ്പെടെ ഞങ്ങൾ ലോകധർമ്മി എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിൽ ആക്ടേഴ്സായിരുന്നു അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ ആ യാത്രയിൽ വെച്ച് രാത്രി വിനയ് എൻ്റെ അടുത്ത് പറയുന്നു എന്റെ അടുത്ത് മുന്നെ മാറ്റി നിർത്തിട്ട് പറഞ്ഞാ നിനക്ക് ഇവരെ വെച്ച് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ഇവരെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ ഇവരെല്ലാവരും തന്നെ നാടകക്കാരാണ് ഇവരെല്ലാവരും പക്ഷെ ഓൾമോസ്റ്റ് ഒരു എട്ടൊമ്പത് പേരോളം ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഇപ്പം അതിനകത്ത് പ്ലംബിങ് പണിക്കും ടൈൽ പണിക്കും പോകുന്നവരുണ്ട് പോകുന്ന ആളുണ്ട് അല്ലെങ്കിൽ ചുമട് എടുക്കാൻ പോകുന്ന ആളുണ്ട് ഓട്ടോ ഓടിക്കുന്ന ആളുണ്ട് ചെറിയ ഇലക്ട്രിക്കൽ കട നടത്തുന്ന ആളുണ്ട് ഒരു അധ്യാപകനുണ്ട് പെയിന്റിങ് മണിക്ക് പോകുന്ന ആളുണ്ട് ഇവർക്ക് ഒരു സിനിമയിൽ ഒരു നല്ല അവസരം കൊടുത്താൽ നല്ലൊരു വേഷം കൊടുത്താൽ ഇവർക്ക് സിനിമയിലെ അഭിനയത്തിലൂടെ ഇവർക്ക് ഒരു ഉപജീവനം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് വിനയ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഭയങ്കര കുറ്റബോധം തോന്നി കാരണം ഞാൻ അങ്ങനെ ആലോചിച്ചില്ലല്ലോ എന്ന് എനിക്ക് ഒരു കുറ്റപോം തോന്നി പിന്നീട് ഈ സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ ഒരു ദിവസം കുളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഈ കഥ ഒരു ഷവറിന്റെ ഇടയിലാണ് മുഴുവൻ ആട്ടത്തിന്റെ കഥ സംഭവിക്കുന്നത് പെട്ടെന്ന് എനിക്കൊരു കഥ കിട്ടി ഇവര് ഇവരായിട്ട് തന്നെ അഭിനയിക്കട്ടെ ഇവര് നാടകക്കാരാണ് അപ്പൊ ഇവർക്ക് വളരെ പരിചിതമായ എനിക്കും വളരെ പരിചിതമായ മേഖലയാണ് നാടകം നാടകത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കാര്യം ഒരു ക്രൈമിനെ കുറിച്ചുള്ള ഒരു ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രൊസീജിയറൽ ഡ്രാമയാണ് സിനിമ അപ്പോൾ ഒരു ചേമ്പർ ഡ്രാമയാണ് അപ്പൊ ചേമ്പർ എന്ന് പറയുമ്പഴത്തേക്കും ഒരു സ്ഥലത്തായിരിക്കും അതിൻ്റെ പ്രിഡോമിനൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ട് മാറും അപ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ഒരു എഴുപത്തഞ്ച് ശതമാനവും ഒരു വീട്ടിനകത്തായിരിക്കും അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇതിൻ്റെ ടെക്നീഷ്യൻസിനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഈ സിനിമ സിങ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൊക്കേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ചുറ്റിനുമുള്ള ഏരിയയിൽ നിന്ന് ഒരുപാട് മറ്റ് ശബ്ദങ്ങളുടെ ശല്യമില്ലാത്ത ഏരിയകളായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ട് സൗണ്ട് ഡിസൈനിൽ വർക്ക് ചെയ്യുന്ന ആള് വളരെ സിനിമയിൽ വളരെ പരിചയമുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരാളായിരിക്കണം അങ്ങനെയാണ് രംഗനാഥ രവിയെ വിനയയുടെ ഒരു സുഹൃത്തായിരുന്നു രംഗനാഥ രവി എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പുല്ലുശ്ശേരിയുടെ ഒക്കെ ഒട്ടുമിക്ക സിനിമ എല്ലാ എനിക്ക് എല്ലാ സിനിമകളുടെയും ലിജോയുടെ എല്ലാ സിനിമകളുടെയും സൗണ്ട് ഡിസൈനറാണ് അപ്പം അങ്ങനെയാണ് രംഗ ഓൺ ബോർഡ് ആവുന്നത് അങ്ങനെ രംഗയുടെ സജ്ഞൻ രംഗയോട് ചോദിച്ചാൽ നമുക്ക് എവിടെയാണ് ലൊക്കേഷൻ സിനിമയുടെ എഴുപത്തഞ്ച് ശതമാനം ഉള്ള വീടുകൾ പലതു പോയി കണ്ടെങ്കിലും ചുറ്റുനുമുള്ള ഏരിയയിൽ നിന്നുള്ള ബഹളം അല്ലെങ്കിൽ അതിന്റെ ട്രാഫിക് അല്ലെങ്കിൽ മറ്റ് ഒരു 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 എനിക്ക് തോന്നുന്ന ഒരു വളരെ പരിസരങ്ങളിൽ ഒരു അര കിലോമീറ്റർ പരിസരത്ത് എന്തെങ്കിലും ഒരു മിക്സി ഓൺ ആക്കിയോ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയോ അല്ലെങ്കിൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കിയോ ഒക്കെ ചെയ്താൽ ഈ പണം സിങ് സൗണ്ട് ചെയ്യുമ്പോൾ അതിനെ മൊത്തം അതെല്ലാം ക്യാപ്ചർ ചെയ്യുകയും അതിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും അപ്പൊ അങ്ങനെ അത്രയും സൈലന്റ് ആയിട്ടൊരു ഏരിയ വേണം പലതു പോയി കണ്ടിട്ടും ഞാനും എൻ്റെ അസിസ്റ്റൻസും പോയി പലതും പോയി കണ്ടിട്ടും ഒന്നും തൃപ്തിയാവുന്നില്ല ശരിയാവുന്നില്ല അങ്ങനെയാണ് രംഗ രംഗയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ രാമമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കോലഞ്ചേരിക്ക് അടുത്തായിട്ട് ഊരമന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ആനന്ദ മന എന്ന് പറയുന്ന ഒരു വീടുണ്ട് അതായത് ആനന്ദ ജ്യോതി എന്ന് പറയുന്ന ഒരു ആളുടെ വീടാണ് ആ എന്നോട് പറഞ്ഞു ആനന്ദ് അന്ന് പോയി നോക്ക് ആ സ്ഥലം ഞാൻ ആനന്ദിന് ഒക്കെ ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ നേരത്തും ഈ ഫുൾ സിനിമയുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഴുപത്തിയഞ്ച് അൻപത് ശതമാനം ഒരു വീട്ടിനകത്താവുമ്പോൾ ഇതിൻ്റെ ഒരു മൊണോ ആയി പോകും സിനിമ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു കാരണം ഒരേ ലൊക്കേഷൻ ഒരേ റൂം അല്ലെങ്കിൽ വീട് സ്പേസിങ് മാത്രവും അതിൻ്റെ ഒരു അത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പരിമിതികളൊക്കെ കൂടുതലാണ് അപ്പൊ ഞാൻ ആഗ്രഹിച്ചു ഒരു വീട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ പുറകുവശത്തോട്ടിറങ്ങിയാലോ അതിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയാലോ വേറൊരു കാഴ്ച കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പുറകുവശത്തോട്ട് ഇറങ്ങിയാൽ അതിനോടൊരു പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ചേർന്നൊരു ആ വീടിനോട് ചേർന്നൊരു പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു അതിൻ്റെ ഒരു ഔട്ട്ഡോറിന് ഔട്ട്ഡോറിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന് വേറൊരു മാനം കിട്ടും വേറൊരു സ്പേസും കിട്ടും പിന്നെ പല കാലാവസ്ഥകളും നമുക്ക് ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചു സിനിമയിലെ ഇപ്പം ആട്ടൻ കണ്ടിട്ടുള്ളവർക്കറിയാം സിനിമയുടെ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വെയിലും പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ മേഘങ്ങൾ ഇരുണ്ടുമൂടി തുടങ്ങുകയും കാറ്റ് വരികയും മഴ പെയ്യുകയും മഴ തോർന്ന് തീരുകയും ചെയ്യുന്ന ഒരു ഒരു പാറ്റേണിലാണ് അതിൻ്റെ ക്ലൈമറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സ്പേസിങ് വേണമെന്ന് ആഗ്രഹിച്ചായിരുന്നു അപ്പൊ എന്തായാലും രംഗ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സ്ഥലം ഈ വീട് കാണാൻ വേണ്ടി ഇവിടെ പോയപ്പോൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ച അതിന്റെ ഒരു പ്രത്യേകിച്ച് ആ വീട്ട് വീടിനോട് ചേർന്നൊരു പുഴ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അങ്ങനെ ഒരു വീട് കാണുകയാണ് പക്ഷേ അതൊരു ഒരു എന്താ പറയുന്ന ഒരു ചെറിയൊരു നാലുകെട്ടിന്റെ പോലെ ഒരു സ്വഭാവമുള്ള ഒക്കെയുള്ള ഒരു ഒരു ഏരിയയാണ് വലിയൊരു നടുമുറ്റവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വീടാണ് ആ നമ്മൾ ഉദ്ദേശിച്ച എക്സാക്ട് കാര്യങ്ങൾ ഇന്റീരിയറിൽ ഉണ്ടായില്ല പിന്നെ ഈ മണ്ണൊക്കെ തേച്ച ഒരു വീടാണ് അപ്പം വളരെ ഡെലിക്കേറ്റാണ് അപ്പൊ അദ്ദേഹം നമുക്ക് അധികം ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ അതിനകത്ത് കയറി ഹാൻഡിൽ ചെയ്ത് ഒരു പ്രോപ്പർ സിനിമയുടെ സ്ട്രക്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട് നശുപോകും അപ്പൊ അദ്ദേഹത്തിനും ആ പേടി ഉണ്ടായിരുന്നു എന്തായാലും അവിടെ ചെന്ന് ഇദ്ദേഹത്തെ കണ്ട് ഈ വീട് കണ്ട് ഇദ്ദേഹവുമായിട്ട് ഈ ആനന്ദജ്യോതി എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കുറെ ദിവസങ്ങൾ സംസാരിച്ച് വളരെ അടുപ്പമായി കാരണം നമുക്ക് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് മ്യൂച്വൽ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പിന്നെ പല പല വിഷയങ്ങളിലൂടെ സംസാരിച്ചും അദ്ദേഹമായിട്ട് വളരെ അടുപ്പമായി എന്തായാലും വളരെ മിനിമലായിട്ടുള്ള ചെറിയൊരു പൈസക്ക് അതായത് ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ആ സ്പേസിനുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു ചെറിയ പൈസയ്ക്ക് അദ്ദേഹം എഗ്രി ചെയ്യും ആ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും അതായത് ഡയറക്ടറും ആക്ട്രസും അസിസ്റ്റൻസും എല്ലാവരും കൂടെ വീടിൻ്റെ ഈ പറഞ്ഞ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് താമസം മാറാനും പറ്റി അതും ഒരു വളരെ ചെറിയ വാടകയ്ക്ക് ആ വീട് ഞങ്ങൾക്ക് കിട്ടി അതൊരു വലിയ വീടായിരുന്നു അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കൊന്നും അപ്പുറത്തെ വീട്ടിൽ പോകുന്ന പോലെ നടന്നു കയറി വന്നിട്ടാണ് ഈ ഷൂട്ട് രാവിലെ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര കറക്റ്റ് സൗകര്യങ്ങൾ അതിനോട് ചേർന്ന് സംഭവിക്കുകയുണ്ടായി പിന്നെ ഈ നടുമുറ്റം എന്ന് പറയുന്ന ഒരു ഒരു കുഴിഞ്ഞൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു ആ ടേബിൾ സിനിമ കണ്ടവർക്കറിയാം ഒരു ഒരു ടേബിളും ആ ടേബിളിന് ചുറ്റും ആളുകൾ ആളുകളിരിക്കുകയും അതൊരു ഒരു പ്രധാനപ്പെട്ട സ്പേസിംഗ് ആണ് അപ്പം നമ്മൾ ആ പോർഷൻ ലെവൽ ചെയ്ത് ആർട്ട് ആർട്ടുകാരെ കൊണ്ടുവന്നിട്ട് അത് ലെവൽ ചെയ്ത് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ടേബിൾ വെക്കുകയും അതിന് ചുറ്റും ഒക്കെ ചെയ്യുകയും പിന്നെ അതിൻ്റെ വാൾസൊക്കെ നമ്മൾ വേറെ രീതിയിൽ കവർ ചെയ്തു അതിൻ്റെ കാരണം വാൾസിലൊക്കെ മ്യൂറൽ ആർട്ടായിരുന്നു അപ്പം അതിനകത്ത് പല കഴിവതും കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളെല്ലാം കവർ ചെയ്യുകയും ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഷൂട്ട് ആരംഭിക്കുന്നത് ഈ ഈ സ്പേസിലെ ഇങ്ങനൊരു വളരെ സൈലൻറ്റായിട്ടുള്ള ആയിട്ടുള്ള സ്പേസ് എടുത്തതിന് ഷൂട്ട് തുടങ്ങുന്നതിനൊരു മൂന്ന് നാല് ദിവസം മുമ്പ് അവിടെ പി ഡബ്ല്യു ഡിയുടെ പി ഡബ്ല്യു റോഡ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിന് ആ ചുറ്റുമുള്ള പരിസരത്ത് സ്റ്റാർട്ട് ചെയ്യുകയും ഭയങ്കരമായ ശബ്ദം നമ്മൾ ഇതിനു മുമ്പ് കണ്ട ലൊക്കേഷൻസിലൊക്കെ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദം ഇവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഒരു നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഷൂട്ട് തുടങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതുണ്ടാവുന്നത് ഈ റോഡ് പണി എന്ന് പറയുന്ന പ്രോജക്റ്റ് ചെറിയ പ്രോജക്റ്റ് അല്ല വലിയ ആയിരുന്നു അത് ഈ കൊച്ചു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരു ഒരു ഹൈവേയുടെ ഒരു എന്തോ സജ്ജീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു റോഡ് വൈഡനിങ് ആണ് അപ്പൊ അത് പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ ഞങ്ങൾ സെലക്ട് ചെയ്ത ലൊക്കേഷന്റെ ആ വീടിന്റെ നേരെ ഫ്രണ്ടിൽ കൂടെയാണ് ആ റോഡ് വൈഡനിങ് പ്രോജക്റ്റ് നടക്കുന്നത് അപ്പൊ ഇതൊരു വല്ലാത്ത ക്രൈസിസ് ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും അതിനകത്ത് ഇടപെടുകയും സഹകരിക്കുകയും ആ കോൺട്രാക്ടറിൻ്റെയും അതിന്റെ മറ്റു പൊസിഷൻസ് വഹിച്ചവരുടെയൊക്കെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് അത് നടന്നു പോയത് അതായത് ലിറ്ററലി പല സമയങ്ങളിലും ആ പണി അവർ നിർത്തും അവരായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യും ഫോണിൽ സംസാരിക്കും അവർ പണി നിർത്തും നിർത്തുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യും അവർ പണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നിർത്തി നിർത്തിവെക്കേണ്ടി വരികയും കാരണം ഇതിങ്ങനെ ദൂരം അടുത്തടുത്ത് അടുത്തടുത്ത് സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് അങ്ങനെ ആക്ച്വലി പടം കഴിയാറാവുന്ന ദിവസങ്ങളായപ്പോഴേക്കും മറ്റേ മരം മരം വെട്ടുന്നു അതിൻ്റെ ഇതും മരം മുറിക്കുന്നതിൻ്റെയൊക്കെ വർക്കുകൾ തൊട്ടടുത്ത വീടുകളിലേക്ക് വരെ എത്തി അപ്പം ഒക്കെ പുറത്ത് നിന്ന് ഈ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളെ വിളിച്ച് സംസാരിക്കും ചേട്ടാ ഒന്ന് നിർത്തണേ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് ഷോട്ട് എടുക്കും പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യും പിന്നെ നമ്മൾ നമ്മുടെ ലൈറ്റ് ചേഞ്ചും വലിയ പൊസിഷൻസിൻ്റെയൊക്കെ ഇടയിൽ അവർ പണിയെടുക്കും പിന്നെ നമ്മൾ വിളിച്ച് പറയും അങ്ങനെ ഞാൻ ഈ സിനിമ ആ വീട്ടിൽ പതിനാറ് ദിവസം കൊണ്ട് തീർക്കണം ഞാൻ അടുത്ത് ഇരുപത് ദിവസം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ഇരുപത് ദിവസം ഇട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇരുപത് ദിവസം പറയുകയും പതിനാറ് ദിവസം കൊണ്ട് സിനിമ ഷൂട്ട് ചെയ്ത് ആ വീട്ടിൽ തീർക്കുകയും നാല് ദിവസത്തെ പൈസ അദ്ദേഹത്തിന് സേവ് ചെയ്ത് കൊടുക്കുകയും അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ ഇരുപത് ദിവസം കടന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് അവിടുത്തെ ഷൂട്ട് പോയി കാരണം ഈ റോഡ് പണിയൊന്ന് പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മഴ ഉണ്ടാവുകയും ചെയ്തു ആ പരിസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മഴ വന്ന് അത് ചെറിയ ചാറ്റൽ മഴയായിരിക്കും ആയിരിക്കും പക്ഷെ അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ടിരുന്നു അപ്പം സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ആംഗിൾസിൽ ഇൻഡോർ ആണെങ്കിലും ഷൂട്ട് ചെയ്യുന്ന ആംഗിൾസിനകത്ത് വിഷ്വലി മഴ വരുന്നില്ലെങ്കിൽ പോലും ഇതിന്റെ ശബ്ദം കയറി വരികയും അത് മാച്ച് ആവാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നു മൊറോക്കോ നോർത്ത് മാസോണിയ സാംബിയ ഏരിയ എന്ന് പറയുന്നത് ഒരു നാടകം നടക്കുന്ന സ്ഥലമാണ് നാടകം നടക്കുന്ന ഓഡിറ്റോറിയം ആണ് അത് കലൂര് കലൂർ ഉള്ള എ ജെ ഹാളിലാണ് ഈ ആദ്യത്തെ നാടകം നടക്കുന്നത് അപ്പം ആദ്യത്തെ നാടകത്തിന് തന്നെ രണ്ട് നാടകങ്ങളാണ് സിനിമയിലുള്ളത് ആദ്യത്തെ ആദ്യത്തെ നാടകം ഒരു ക്ലാസിക്കൽ സ്വഭാവമുള്ള നാടകവും അവസാനത്തെ നാടകം എന്ന് പറയുന്ന ഒരു മോഡേൺ തിയേറ്ററും ആണ് അതിന് ഈ രണ്ട് കാര്യങ്ങൾക്കും സിനിമയിൽ അതിൻ്റെതായ ഉണ്ട് അപ്പം ഈ ആദ്യത്തെ നാടകം നടക്കുന്ന സ്ഥലത്ത് ഈ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിനപ്പുറത്തോട്ട് ഇതിന്റെ ഒരു ഗ്രീൻ റൂം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ഞങ്ങൾ പല പല സ്ഥലങ്ങളിൽ പോയി നോക്കിയിട്ടും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഗ്രീൻ റൂം അതായത് അടിപ്പിച്ച് കുറേ മിറേഴ്സ് ഉള്ള മൂവ്മെന്റിനൊക്കെ സ്പേസ് ഉള്ള എന്നാൽ വളരെ പോഷായിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നുകയും ചെയ്യരുത് സാധാരണ ആൾക്കാരുടെ ഒരു അമച്ചോർ തിയേറ്ററാണ് ആണ് ആ തിയേറ്ററിന് നടക്കാവുന്ന അതിനൊരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നാവുന്ന ഒരു സ്പേസിങ് ആയിരിക്കണം അങ്ങനൊരു സ്ഥലം ഒട്ടും തന്നെ കിട്ടുന്നില്ലായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രീൻ റൂം കിട്ടുന്നില്ല ചെറിയ ഒന്നോ രണ്ടോ മിററോ അല്ലെങ്കിൽ വളരെ ക്രാംഡ് ആയിട്ടുള്ള സ്പേസുകളായിരുന്നു കണ്ടതല്ല അങ്ങനെ ഈ ഏജ് ഹാളുടെ മോളിൽ ഒരു 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 ടെറസ് പോലെ ടെറസിൻ്റെ ടെറസ് അല്ല ടെറസിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഒരു സ്പേസ് ഉണ്ടായിരുന്നു കുറെ പില്ലേഴ്സായിട്ട് ഒരു വേക്കൻറ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ അനീസ് നാടോടിയാണ് ആട്ടത്തിന്റെ ആർട്ട് ഡയറക്ടറായത് അപ്പം അനീസ് ഉണ്ട് അനീസിന്റെ അസിസ് അസോസിയേറ്റ് ഉണ്ട് അനീഷ് എന്ന് പറയും അപ്പം അനീഷ് ആ ഏരിയ എല്ലാം വന്ന് കണ്ട് ആ ഏരിയ മുഴുവൻ ഗ്രീൻ റൂം ആക്കി മാറ്റുകയാണ് ചെയ്തത് എല്ലാം മിറേഴ്സ് എല്ലാം വെക്കുകയും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ ആർട്ട് വർക്ക് എന്ന് പറയാൻ ആയിട്ട് ചെയ്യുകയും നമ്മൾ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അതേപോലെ പിന്നെ ക്യാമറയ്ക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എല്ലാം സ്പേസിങ് ചെയ്തെടുക്കാനായിട്ട് അനീഷിന് സാധിച്ചു അങ്ങനെ അവിടെ തന്നെയാണ് ഗ്രീൻ റൂമും അതിൻ്റെ താഴെയായിട്ടുള്ള സ്റ്റേജും ഓഡിറ്റോറിയത്തിലുമാണ് ആദ്യത്തെ നാടകം നടക്കുന്നത് അപ്പോൾ ഈ ആദ്യത്തെ നാടകത്തിന്റെ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു ഒരു ആക്ച്വലി ഒരു റിസോർട്ട് അല്ലായിരുന്നു വേണ്ടിയിരുന്നത് ഒരു ചെറിയ കോട്ടേജ് ആ കോട്ടേജിനോട് ചേർന്നൊരു ഉണ്ടാവണം ഇപ്പൊ സിനിമയിലെ കഥയ്ക്കനുസരിച്ച് പോകുന്ന വെച്ചാൽ ഈ സാഹിബം മദാമ ഇവരെ കൊണ്ടുപോകുന്നു അവിടെ അന്ന് വേറെ ഗസ്റ്റൊന്നുമില്ല ഒരു ചെറിയ സ്പേസ് ആ ചെറിയ സ്പേസിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന പതിമൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ വേണം കഥ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് സ്ക്രിപ്റ്റിലുള്ളത് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പല ചെറിയ സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അതായത് ഈ പറയുന്ന പൂള് പൂളിനോട് ചേർന്ന് തന്നെ ഒരു കോട്ടേജ് അങ്ങനെ ഒരു സ്ഥലം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഈ ബഡ് എല്ലാ ലൊക്കേഷൻ അന്വേഷിച്ച് പോകുമ്പോഴും ഉള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ബഡ്ജറ്റാണ് എത്ര ചെറിയ പൈസയിൽ എത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് എപ്പോഴത്തേയും കൺസേൺ കാരണം എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യം നമ്മൾ പ്രൊഡ്യൂസറിനോട് പറഞ്ഞിരിക്കുന്ന ഒരു ബഡ്ജറ്റിൻ്റെ മോളിൽ പോകരുത് എൻ്റെ ആഗ്രഹം നമ്മൾ എത്രയാണോ പറഞ്ഞത് അതിൻ്റെ താഴെ ചെയ്ത് തീർക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം കുറയ്ക്കാൻ പറ്റുന്നടത്തും പിടിക്കാൻ പറ്റുന്നിടത്തും എല്ലാം പിടിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അസിസ്റ്റൻസ് എല്ലാം ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെ കൂടെയും അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ്സിനെയും കൂടെ കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ആയിരുന്നു ഓരോ ലൊക്കേഷൻ പോവാൻ നോക്കാൻ നേരത്തും അതുമായിട്ട് നെഗോഷിയേഷൻസ് ചെയ്യാനും പൈസ പറയാനും ഒക്കെ അവർ കണ്ടിന്യൂസ്ലി ആയിരുന്നു ചില സ്ഥലങ്ങളിൽ ഞാൻ പോലും ഡയറക്ട്ലി ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ ഈ ഈ പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആ കോട്ടേജ് വിത്ത് പൂളന്നുള്ളത് കിട്ടാതെ വരികയും സിനിമയിലെ ഈ ഫോട്ടോ വെച്ചിയിലെ ഒരു സ്ഥലം എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കിത് കിട്ടിയത് ആലുവേല് വൺസപ്പോണ റിവർ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് ആ റിസോർട്ട് ആക്ച്വലി വളരെ വലിയൊരു റിസോർട്ടാണ് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുക്കുകയും ആ ഭാഗം അത് ക്യാമറയുടെ ചില ആംഗിൾസിനകത്ത് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ സ്ഥലമാണെന്നോ അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും ഇല്ല എന്നും തോന്നുന്ന രീതിയിലാണ് പിന്നെ പ്രത്യേകിച്ച് അനുഗുണമെന്ന് രാത്രിയിലാണ് ആ ഏരിയയിലെ കഥ നടക്കുന്നത് ആ സീൻ നടക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു വിസ്താരം അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവില്ല ആക്ച്വലി ആ കാണുന്ന പൂളിനും ആ കാണുന്ന റൂംസിനും അപ്പുറത്തോട്ട് വലിയൊരു സ്പേസ് ആണ് അപ്പം അങ്ങനെ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ പൂളും പൂളിനോട് ചേർന്ന് നിൽക്കുന്ന സ്പേസും റൂമും കാരണം ആ പൂളിൻ്റെ അവിടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാവുകയും ആ ബ്ലൂടൂത്ത് സ്പീക്കറിലോട്ട് കണക്റ്റ് ആവുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് അത് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യുക അവിടെ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് രാത്രികളോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് വിനയ് ഫോർട്ടിൻ്റെ തൊഴിൽ കാണിക്കുക അയാൾ എന്താണെന്ന് കാണിക്കുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിനകത്ത് അയാൾ ഒരു ഷെഫാണ് ഷെഫെന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യം ആലോചിച്ചത് വിനയുടെ ക്യാരക്ടർ ഒരു ഒരു വലിയ ഒരു എന്താ പറയുക എറണാകുളത്തൊക്കെയുള്ള ഒരു കഫേലെ ഏതെങ്കിലും ഈ നമ്മൾ പറയുന്ന പോലെ ഫ്രഞ്ച് ടോസ്റ്റ് കൊക്കോട്രി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കഫേയിലെ ഒരു ഷെഫ് ആവാം എന്ന് ആദ്യം ആലോചിച്ചു പിന്നീട് ആലോചിച്ച് അത് വേണ്ട കുറെ കൂടെ അയാളുടെ സാഹചര്യം അത്ര ഒരു ഒരു ഇലീറ്റ് സ്പേസിങ് വേണ്ട എന്ന് തോന്നി ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് സാധാരണ ഒരു ഒരു ഹോട്ടലിൽ അപ്പം ആദ്യം ഞങ്ങൾ പനമ്പള്ളി നഗറിലുള്ള ഊട്ടുപുരയില് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അവിടുത്തെ എനിക്ക് അതായിരുന്നു ആഗ്രഹം അതായത് ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവരുടെ ഇരിക്കുന്നവർക്ക് തന്നെ കിച്ചൺ കാണാൻ പറ്റുന്ന സ്പേസിങ് അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നേരത്തും ഈ ഒരു ഗ്ലാസിന്റെ മാത്രം പാർട്ടിഷ്യനുള്ള ഒരു സ്പേസിങ് ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചത് പക്ഷെ ഊട്ടുപുരയില് നമ്മൾ പോയി അന്വേഷിക്കുകയും അവരെ സഹകരിക്കാനൊക്കെ ആദ്യം തയ്യാറായിരുന്നെങ്കിലും അവരുടെ തിരക്ക് അത്രയും ഭീകരമാണ് അപ്പം നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയം വളരെ അവർ എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ രാത്രി പത്തരയാവും അത് കഴിഞ്ഞ് അത് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ് അത് പിറ്റേ ദിവസം രാവിലത്തേക്ക് സജ്ജീകരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടാത്ത അവസ്ഥ വരെയും പിന്നീട് അത് കാക്കനാടുള്ള ദർബാർ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയും ഞാൻ വിചാരിച്ച മനസ്സിൽ കണ്ട പോലെ അത് ചെയ്യാൻ അത് ഷൂട്ട് ചെയ്യാനായിട്ട് ആ സ്പേസിങ് ഈ പറഞ്ഞ പോലെ ഇരിക്കുന്നിടത്തുനിന്ന് നിന്ന് കിച്ചൺ കാണാൻ പറ്റാ പറ്റാത്തൊരു സ്പേസ് ആണെങ്കിൽ പോലും അതിന് വേറൊരു രീതിയിൽ ഒരു രസകരമായ അതിൻ്റെ ഒരു കിച്ചൺ സ്പേസ് ഒക്കെ കാണിക്കാൻ പറ്റും അതിന് ഇയാളീ അഞ്ജലീനെ വിളിക്കുന്ന ഒരു ഫോൺ കട്ട് ഉണ്ട് എവിടെയാണ് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു ഫോൺ കട്ടിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം കിച്ചൺ വർക്ക്സ് നടക്കുകയും അതിന്റെ കുക്കിംഗ് വർക്ക്സ് ഒക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റിന്റെ സ്പേസ് കിച്ചൺ സ്പേസ് പോലെ തോന്നിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു അതേ റെസ്റ്റോറൻറ്റിന്റെ ഡൈനിങ് സ്പേസിലാണ് അഞ്ജലി വിനയുടെ അടുത്ത് ഈ ക്രൈം നടന്ന കാര്യം ആദ്യം പറയുന്നതും അവിടെ വെച്ച് തന്നെയാണ് പിന്നീട് സിനിമയിൽ അതിന്റെ ക്ലൈമാക്സിന്റെ രംഗമാണ് ക്ലൈമാക്സ് നടക്കുന്ന ഈ ബസ് സ്റ്റോപ്പ് ഒരു ബസ് സ്റ്റോപ്പ് സീക്വൻസ് ഉണ്ട് പിന്നെ ഇവൾ അഞ്ജലിയുടെ ക്യാരക്ടർ ഓട്ടോയിൽ പോകുന്ന സീക്വൻസ് ഉണ്ട് പോസ്റ്റ് പിന്നെ അവസാനത്തെ നാടകം അഞ്ജലി ചെയ്യുന്ന നാടകം എന്ന് പറയുന്നു അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് സീക്വൻസും ഈ അഞ്ജലി പോകുന്ന ഓട്ടോയിൽ പോകുന്ന സീക്വൻസ് എല്ലാം ചെയ്ത് കാക്കനാട് ആ എൻ ജി ഒ ക്വാർട്ടേഴ്സിന്റെ റൂട്ടിലാണ് ആ എൻ ജി ഒട്ടേഴ്സിന്റെ അവിടെ ഉള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിനകത്ത് ബസ് സ്റ്റോപ്പിൽ ചെയ്യുകയും ആ സീൻ ഷൂട്ട് ചെയ്യും അത് അന്ന് അതിന്റെ അന്നും അതിന്റെ പിറ്റേ ദിവസവുമായിട്ട് തന്നെ ആദ്യ റോട്ടിൽ ഈ ഓട്ടോറിക്ഷയിൽ പോകുന്ന സീക്വൻസും ചെയ്തു ഇതേ എൻ ജി ഒ ക്വാർട്ടേഴ്സിലാണ് നേരത്തെ സിനിമയിൽ ആദ്യം വരുന്ന ഒരു എല്ലാവരും ഒരു ഇവര് മദ്യം മേടിക്കാൻ പോകുന്ന ഒരു വിദേശ മദ്യഷോപ്പെന്നൊക്കെ എഴുതിയൊരു ബോർഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട് അവിടെ എല്ലാ ആളുകൾ മറ്റാളുകളെല്ലാം ഉണ്ട് ഒരു ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ അതും ഈ എൻ ജി ഒ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് ഷൂട്ട് ചെയ്ത് പോകുന്നത് പിന്നീട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലാസ്റ്റ് രംഗം എന്ന് പറയുന്നത് ഈ നാടകത്തിൽ തുടങ്ങി നാടകത്തിൽ അവസാനിക്കുന്ന സിനിമയാണ് അപ്പം ഈ അവസാനത്തെ നാടകം ഞാൻ ഉള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു മോഡേൺ തിയേറ്ററാണ് അവൾ ചെയ്യുന്ന നാടകം അങ്ങനത്തെയാണ് അപ്പം കുറച്ചുകൂടെ ആദ്യത്തെ നാടകം നടന്ന അത്രയും ഒരു ഓഡിറ്റോറിയം ആകരുത് ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ കൂടെ ചെറുതായിരിക്കണം ഓഡിയൻസ് ഇരിക്കുന്ന സ്പേസ് സ്റ്റേജിനോട് ചേർന്നുള്ളതായിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അന്വേഷിച്ചാണ് നമ്മൾ തൃപ്പൂണിത്തറയിൽ സൗബർണിക എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം കണ്ടെത്തുകയും പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ബാൽക്കണി വേണം ബാൽക്കണി സ്പേസ് ഉള്ള ഒരു ഓഡിറ്റോറിയം ആയിരിക്കണം കാരണം അവിടെ നിന്ന് ജിബ് വെച്ചിട്ട് ലാസ്റ്റ് ഷോർട്ട് അവിടുന്ന് വരാനും അത്രയും ഒരു ഡിസ്റ്റൻസും സ്പേസിംഗും ഉണ്ടാവണം എന്നൊക്കെ അവിടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സ്പേസ് ആയിരുന്നു ഈ തൃപ്പൂണിത്തറയിലുള്ള സൗബർണിക ഓഡിറ്റോറിയം എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിച്ചത് അതേപോലെ ആ സിനിമ ഉണ്ടായി എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ആ സിനിമ ഇറങ്ങിയതിനും അതൊരു ഫെസ്റ്റിവൽസ് സ്റ്റാർട്ട് ചെയ്ത് മുതല് ഫെസ്റ്റിവൽസ് തന്നെ സെലക്ഷൻ കിട്ടി ആദ്യത്തെ സെലക്ഷൻ കിട്ടിയ യു എസിലെ ഇഫ്ല എന്ന് പറയുന്ന ഫെസ്റ്റിവലാണ് ആ ആദ്യത്തെ ഫെസ്റ്റിവലിന് തന്നെ നമുക്ക് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് കിട്ടി പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് നമുക്ക് എല്ലാം സിനിമയ്ക്ക് സംഭവിച്ചെല്ലാം വളരെ വളരെ നല്ല കാര്യങ്ങളാണ് ഇപ്പം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇഫി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലിൻ്റെ ഓപ്പണിങ് ഫിലിമായിട്ട് ആട്ടം സെലക്ട് ചെയ്യപ്പെടുകയും ജിയോ മാമി ഫെസ്റ്റിവല് സെലക്ട് ചെയ്യപ്പെട്ടു നമ്മുടെ കേരളത്തിലെ നടക്കുന്ന ഐ എഫ് എഫ് കെയിലെ നെറ്റ് പാക്ക് ബെസ്റ്റ് ഫിലിം ഉണ്ടായി നമുക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നാലോളം അവാർഡ്സ് കിട്ടി ഈ പറയുന്ന പോലെ പത്മരാജൻ പുരസ്കാരം മികച്ച സിനിമയ്ക്കും തിരക്കഥയ്ക്കും കിട്ടി അതിൻ്റെ എല്ലാ മുകളിലായിട്ട് ഇപ്പോൾ ഈ അടുത്ത് ഫിപ്രസ്കി ഇന്ത്യൻ ഫിപ്രസ്കി അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമ എന്നുള്ള അവാർഡും ആട്ടത്തിന് കിട്ടി ഈ ആട്ടത്തിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളും അതിൻ്റെ കൂടെ മറ്റ് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം